ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. അങ്ങനെ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. 16,953 17,000 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള ക്യൂസ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ പിടിച്ചുവച്ചതെന്ന് പറയാം. പക്ഷേ ആസ് കമ്പയർഡ് ടു മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളും അതുപോലെ തന്നെ ഡോ ജോൺസും അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റും ഒക്കെ ഇടിഞ്ഞതുപോലെയുള്ള ഒരു ഇടിവ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഏകദേശം 4% അടുപ്പിച്ചായിരുന്നു ഹോങ്കോങ് മാർക്കറ്റ്, 3%, 5% അടുപ്പിച്ചായിരുന്നു ചൈനീസ് മാർക്കറ്റ്. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും ഒരു സേഫർ സൈഡിലാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. സോ എനിവേ, 16,950 ക്ലോസ് ചെയ്തിരിക്കുന്നു. 17,000 തൊട്ട് മുകളിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി 16,900 ഇടയിൽ തന്നെയായിരുന്നു കൂടുതൽ സമയവും ട്രേഡ് ചെയ്തത്. അവസാനത്തെ ഒരു മണിക്കൂർ 16,890 അടുപ്പിച്ച് പോവുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്തു. എനിവേ, ഒരു ബ്രേക്ക് സെഷൻസ് തന്നെയായിരുന്നു. 16,950 എന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ലെവൽ തന്നെയാണ്. അടുത്ത 16,800 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ സപ്ലൈ സൈഡാണ്, അല്ലെങ്കിൽ ക്രൂഷ്യൽ സപ്പോർട്ട് സോണാണ് നിഫ്റ്റിക്കുള്ളത്. 16,800 താഴെയുള്ള നിഫ്റ്റിയുടെ വീക്ക്നെസ് കുറച്ചുകൂടി പ്രശ്നങ്ങളുണ്ടാകും. ഗ്ലോബൽ മാർക്കറ്റിൽ വന്നിരിക്കുന്നത് ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ആയിട്ടുള്ള പവലിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. മെയിൽ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വരും എന്നുള്ള കാര്യം. പക്ഷെ ഓൾമോസ്റ്റ് അത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഓവറായിട്ട് അതിന് റിയാക്ട് ചെയ്തു എന്ന് വേണം ഒരു പരിധിവരെ പറയാൻ വേണ്ടിയിട്ട്. സോ എനിവേ, ഒരു നല്ല ഒരു അവസരമായിട്ട് ഇതിനെ കാണുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. പക്ഷെ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നോക്കാൻ പറ്റുന്നത്, ഓൾ ഓവർ ദ വേൾഡ് ഇൻഫ്ലേഷൻ ഒരു പ്രശ്നമായിട്ട് വരുന്നു. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകും എന്നൊക്കെയാണ് പുതിയ എക്കണോമിക് ഇവൻസുകൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. പല ഇന്റർനാഷണൽ മീഡിയാസും ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്കണോമിക്കലെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി വിഷമമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഇന്നും മാർക്കറ്റ് വളരെ മോശമായിരുന്നെങ്കിലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകൾ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ 16,800 നിഫ്റ്റി ഹോൾഡ് ചെയ്യുമോ എന്ന് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. അതിന് താഴെ മാത്രമാണ് നമ്മൾ ചെറിയ വീക്ക്നെസ് കാണിക്കേണ്ടത്. പക്ഷെ നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. തിരിച്ച് മാർക്കറ്റ് റിബൗണ്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു റാലി 16,800 ക്രോസ് ചെയ്യാറത്തോളം കാലം തന്നെ 17,200-17,250 വരെയുള്ള ഒരു റിക്കവറി സ്റ്റേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. കാരണം പുട്ട് കോൾ റേഷ്യോ താഴോട്ടാണ്, ഓവർ സോൾഡ് പൊസിഷനിലേക്ക് മാർക്കറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സോ ഒരു ചെറിയ ട്രിഗറിനോട് പോലും മാർക്കറ്റ് പോസിറ്റീവായിട്ട് പ്രതികരിച്ചേക്കാം. പക്ഷേ ഇപ്പോഴും US മാർക്കറ്റിൽ ക്യൂസ് അത്ര പോസിറ്റീവ് അല്ല. ഇന്നും ഇപ്പോഴും ഞാൻ ഈ ഡാറ്റ എടുക്കുന്ന സമയത്ത് 390 പോയിന്റ് ഡോ ജോൺസ് മൈനസ് ആണ്. S&P 500 58 പോയിന്റ് മൈനസ് ആണ്. നാസ്ഡാക്കും 72 പോയിന്റ് മൈനസോടുകൂടി തന്നെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്രൂഡ് ഓയിലിന്റെ ഫ്യൂച്ചേഴ്സ് ഏകദേശം $100 താഴെ വന്നിട്ടുണ്ട്, $95 വന്നു. ഗോൾഡിന്റെ പ്രൈസ് ഫ്യൂച്ചേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. സോ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കളക്ഷൻ കാര്യങ്ങളാണ്. റവന്യൂ കളക്ഷൻ പോസിറ്റീവ് ആണ്. നമ്മുടെ ടാക്സ് റവന്യൂ, ഡയറക്ട് ടാക്സ് കളക്ഷനിൽ ഏകദേശം 50% ഉയർച്ച വന്നിട്ടുണ്ട്. ഇൻഡയറക്ട് ടാക്സിലും നല്ല രീതിയിലുള്ള വർധന വന്നിരിക്കുന്നു. ബജറ്റ് ചെയ്തിരിക്കുന്ന ടാക്സ് കളക്ഷനേക്കാൾ മുകളിലാണ് നമ്മുടെ ടാക്സ് കളക്ഷൻ വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ എനിവേ, ഗ്ലോബൽ ടെൻഷൻ കുറച്ച് പാനിക്കായിട്ട് ഓവർ റിയാക്ഷൻ ചെയ്തു എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. സോ ഒരു ചെറിയൊരു റിക്കവറി, ചെറിയൊരു സിഗ്നലിന് പോലും നമുക്ക് മാർക്കറ്റിൽ റിബൗണ്ടിങ് വരുത്താൻ സാധിക്കും. ഒരു തിരിച്ചുള്ളൊരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കണം. ആ ഒരു മൂവ് 17,200-17,250 വരെയെങ്കിലും നമുക്ക് കിട്ടണം എന്ന് തന്നെയാണ്. സോ നാളെയും റിസൾട്ടുമായിട്ട് ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. റിസൾട്ടുകൾ തന്നെയാണ് ഒരു മേജർ ഇവന്റ് ആയിട്ട് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം സംഭവിച്ചത് FMCG കമ്പനികളെ സംബന്ധിച്ചതായിരുന്നു. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യുന്ന, ഇന്ത്യ ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം ഇന്തോനേഷ്യയിൽ നിന്നാണ്. ഏകദേശം 5 ലക്ഷം ടൺ ആണ് അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ 3 ലക്ഷം ടൺ അവർ, 2 ലക്ഷം ടൺ എങ്കിലും നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ 3 ലക്ഷം ടൺ എങ്കിലും നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും വലിയ അവരുടെ പാം ഓയിലിന്റെ ഇമ്പോർട്ടർ ഇന്ത്യയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് അവിടെ ഒരു നിരോധനം വരുത്തിയാണ് ഇനി മുതൽ പാം ഓയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നില്ല എന്നുള്ളത്. അത് നമ്മളെ സംബന്ധിച്ചിട്ട് വലിയൊരു അടിയായിരുന്നു. കാരണം നമ്മുടെ മെയിൻ സപ്ലയർ ആണ് ഇന്തോനേഷ്യ. അവർ ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നു, നമുക്ക് പാം ഓയിൽ കിട്ടില്ല എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പാം ഓയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം ഇൻഡസ്ട്രി എന്ന് പറയുന്ന FMCG കമ്പനികളാണ്. ഈ ഒരു വാർത്ത വീക്കെൻഡിലാണ് വന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇത് വലിയൊരു പാനിക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കോസ്റ്റ്, റോ മെറ്റീരിയൽ കോസ്റ്റ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു മാർജിൻ പ്രഷർ നേരിടാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ വന്നു.
സോ ഇന്ന് രാവിലെ അതിന് സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലിയറൻസ് വന്നു. ആ ക്ലിയറൻസിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് പാം ഓയിലും അതുപോലെ തന്നെ RBD റിഫൈൻഡ് ആയിട്ടുള്ള പാം ഓയിലും അവരുടെ ബാനിന് പുറത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്കാർസിറ്റിയാണ് ഇന്തോനേഷ്യയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്തോനേഷ്യയിലുള്ള പ്രൊഡക്ഷൻ വെച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് അവർക്ക് അവിടെ ഒരു ക്ഷാമം വരേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. വെയർഹൗസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രശ്നങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. സോ എനിവേ ബാൻ റിമൂവ് ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ സിറ്റുവേഷൻ ഓക്കെ ആണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല. FMCG കമ്പനികൾ ഇതിൻ്റെ പേരിൽ ബ്രിട്ടാനിയ ആയിക്കോട്ടെ, മാരിക്കോ, ഡാബർ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ നല്ല രീതിയിലുള്ള ഇടിവ് നമ്മൾ കണ്ടായിരുന്നു. സോ ആ ഒരു പ്രശ്നം തീർന്നിരിക്കുന്നു. ആ ഒരു പ്രശ്നം ഇന്ത്യ പണ്ടത്തെ പോലെ തന്നെ ഇന്തോനേഷ്യയിൽ നിന്നും ക്രൂഡ് വാങ്ങാം എന്നുള്ള കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം 2-3 വർഷമായിട്ട് നിൽക്കുന്ന ഒരു റിലയൻസ് ഫ്യൂച്ചർ ഡീലാണ്. അത് തടസ്സപ്പെട്ടിരിക്കുന്നു. ഇനി റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പിന് ഏറ്റെടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അവിടെ സംബന്ധിച്ചിരിക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. വർഷങ്ങളായിട്ട് 2 തരത്തിലുള്ള ക്രെഡിറ്റേഴ്സാണ് ഫ്യൂച്ചർ ഗ്രൂപ്പിനുള്ളത്. അത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സും. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചർ ഗ്രൂപ്പിൽ നിന്ന് കാശ് കിട്ടാനുണ്ട്. ഈ കാശിന് കണക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഫ്യൂച്ചർ ഗ്രൂപ്പ് കാശ് കൊടുക്കുന്നില്ല എങ്കിൽ അവർക്ക് ആ സെക്യൂരിറ്റി വിറ്റുകൊണ്ട് അവർക്ക് കാശ് വസൂലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സാണ്. അതായത് ഇവർക്ക് പണം കിട്ടാനുണ്ടെങ്കിൽ ഒന്നും തന്നെ ഫ്യൂച്ചർ ഗ്രൂപ്പിൽ നിന്ന് അവകാശപ്പെടാനില്ല. കാരണം അൺസെക്യൂർഡ് ആണ്. അവർക്ക് വലിയ സെക്യൂരിറ്റി ഒന്നും ഫ്യൂച്ചർ ഗ്രൂപ്പ് കൊടുത്തിട്ടില്ല. നിങ്ങൾ നമ്മൾ തരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം എടുത്ത് വിറ്റിട്ട് നിങ്ങളുടെ കാശ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റിയും കൊടുത്തിട്ടില്ല. സോ അങ്ങനെയുള്ള അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഈ ഒരു ഡീലിന് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും റിലയൻസിൽ നിന്നാണെങ്കിലും പൈസ കിട്ടിയാൽ മതി എന്നുള്ളത്. പക്ഷെ നേരെ മറിച്ച് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ് ഇതിനെതിരെ വോട്ട് ചെയ്ത് ഈ ഡീൽ ഇപ്പം തളർത്തിയിരിക്കുന്നത്. അവർക്ക് പറയാനുള്ളത് 12,000 കോടി രൂപ അവർക്ക് ഈ ഒരു ഭാഗത്തിൽ കിട്ടാനുണ്ട്. അവർക്ക് മറ്റു പല രീതിയിൽ കിട്ടാനുണ്ട്. അപ്പോൾ ഈ റിലയൻസ് ഇതിലേക്ക് കയറി വരികയാണെങ്കിൽ അവർക്ക് ആ കാശ് കിട്ടാനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെതിരെ വോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ, ആ ഒരു ടേക്ക് ഓവർ ഓപ്ഷൻ അവിടെ നിന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഗ്രൂപ്പ് ബാങ്ക്രപ്സി ഫയൽ ചെയ്യും. ബാങ്ക്രപ്സി ഫയൽ ചെയ്തതിന് ശേഷം അവിടുന്ന് അവർക്ക് അസറ്റ്സ് ഒക്കെ വിറ്റുകൊണ്ട് അവരുടെ കാശ് തീർച്ചയായിട്ടും കിട്ടും. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് 100% അവരുടെ റിക്കവറി കിട്ടും. ബാക്കിയുള്ളത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് പോകും. അവർക്ക് കിട്ടാൻ ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ കാശ് മുഴുവനായിട്ട് പോകും. എനിവേ ഇവർക്ക് കിട്ടാനുള്ള കാശിന് മുഴുവൻ അവർക്ക് ഒരു ഗ്യാരണ്ടി ആവും. ബാങ്ക്രപ്സി ഫയൽ ചെയ്തിട്ട് അവർ തന്നെ NCLT കോർട്ടിൽ അവരൊരു റിസീവറെ, അവരൊരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ച് അതിന്റെ പ്രൊസീഡിങ്സ് നടത്തി അവർക്ക് കാശ് കൊടുക്കുമെന്നുള്ളതാണ്. സോ എനിവേ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമായി മാറി. കാരണം ഓൾറെഡി ഫ്യൂച്ചർ ഗ്രൂപ്പ് ആകെ പെട്ടിരിക്കുകയാണ്. കാരണം 5,300 കോടി രൂപയുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഡിഫോൾട്ടായി കിടക്കുകയാണ് ബാങ്കുകൾക്ക്. 3,900 കോടി രൂപയുടെ ഡിവഞ്ചർ ഇൻട്രസ്റ്റ് പെൻഡിംഗ് ഉണ്ട്. 2,900 കോടി രൂപയുടെ മറ്റ് ഇൻട്രസ്റ്റ് പെൻഡ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് അവരുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഒക്കെ ഡിഫോൾട്ടായിരിക്കുകയാണ്. സോ വലിയൊരു ക്രൈസിസിൽ തന്നെയാണ് ഫ്യൂച്ചർ ഗ്രൂപ്പ് ഉള്ളത്. ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത് ബാങ്കുകളെ സംബന്ധിച്ചാണ്. കാരണം ഏറ്റവും കൂടുതൽ ഫ്യൂച്ചർ ഗ്രൂപ്പിൽ എക്സ്പോഷർ ഉള്ളത് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഏകദേശം 5,750 കോടി രൂപയുടെ എക്സ്പോഷർ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഈ ഗ്രൂപ്പിലുണ്ട്. അതുതന്നെ ആക്സിസ് ബാങ്കിന് 1,250 കോടി രൂപ, IDFC ഫസ്റ്റ് ബാങ്ക്, RBL, യെസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ ഒക്കെ 750 കോടി രൂപ. ഇവരെയൊക്കെ സംബന്ധിച്ചിട്ട് ഈ കാശ് ഇപ്പോൾ കിട്ടില്ല എന്നുള്ള രീതിയിൽ ഉറപ്പായി കഴിഞ്ഞ് ഈ ഡീല് നടന്നു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു റിലയൻസിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചെടുക്കാം എന്നുള്ളത്. സോ അതിനെതിരെ ഇത് വന്നിരിക്കുന്നു. പക്ഷേ ബാങ്കുകളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടവർക്കറിയാം, ബാങ്കുകൾ ഓൾറെഡി ലോൺ കൊടുക്കുന്ന സമയത്ത് തന്നെ പ്രൊവിഷൻ ചെയ്ത് വെക്കാറുണ്ട്. സോ ആ പ്രൊവിഷൻ വഴി ഏകദേശം എമൗണ്ട് ഒക്കെ അവർ റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ടാവും. അവരുടെ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് അവർ റിക്കവർ ആക്കി വെച്ചിട്ടുണ്ടാവും. സോ വലിയൊരു ഫിനാൻഷ്യൽ ബർഡൻ അവർക്ക് വരില്ല. എങ്കിലും അവരുടെ പ്രോഫിറ്റിൽ നിന്നും കുറഞ്ഞ് സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട പ്രോഫിറ്റാണ് ഈ ഒരു രീതിയിൽ കുറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നത്. ഇനിവേ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ ആൻഡ് ആക്സിസ് ബാങ്ക് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് നെഗറ്റീവ് ഇഫക്റ്റ് തന്നെയാണ് അവർക്ക് കിട്ടാക്കടമായിട്ട് കിട്ടാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് നടന്നിരിക്കുന്നത് പവർ സ്റ്റോക്കുകളെ സംബന്ധിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്. പവർ ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് വന്നിരിക്കുന്നു. ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് കോവിഡിന് ശേഷം ഇപ്പോൾ വീണ്ടും ഇപ്പോൾ വേനൽ കടക്കുകയാണ്. അപ്പോൾ പവർ ഷോർട്ടേജ് വന്നിരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും മണിക്കൂറുകളോളം പവർ കട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നു. MCX അതുപോലെ തന്നെ IEX പവർ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പർ സീലിംഗിലാണ്. 12 രൂപ പെർ യൂണിറ്റ് എന്ന രീതിയിൽ ഫിക്സ് ചെയ്തു ഏപ്രിലിൽ തന്നെ. ആ ഒരു അപ്പർ സർക്യൂട്ടിലാണ് ഇപ്പോഴും ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. സോ സംസ്ഥാനങ്ങളുടെ വൻപിച്ച ഡിമാൻഡാണ് ഈ ഒരു പവർ സപ്ലൈ, പവർ ഷോർട്ടേജ് വന്നിരിക്കുന്ന ഔട്ട്പുട്ടിലും ഇൻപുട്ടിലും വന്നിരിക്കുന്ന മിസ്മാച്ച്. പവർ കമ്പനികൾ ഓൾറെഡി ഫോക്കസിലാണ്. സോ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ കൂടി ഇത് തുടരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പവർ ഡിമാൻഡ് കൂടുതോടുകൂടി IEX പവർ കമ്പനികൾക്കും മെച്ചമായിട്ടുള്ള രീതിയിലേക്ക് വരുന്നു. അതായത് എപ്പോഴത്തേക്ക് ഇത് തീരുമെന്ന് പറയുന്നത് ഇപ്പോൾ കൃത്യമായിട്ടൊരു ഉത്തരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടുന്നു.
ഇനി ഗാർഹിക ഉപഭോക്താക്കളുടെ ഡിമാൻഡ് കൂടി വരുന്നു. സോ പവർ ദിവസം കൂടുന്തോറും ഈ വേനലൊക്കെ എടുക്കുന്നവർ കൂടി ഡിമാൻഡ് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നു. ഏകദേശം 230 GHz കൺസംഷനാണ് നമ്മൾ 2025-26 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു പവർ കൺസംഷന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും 2019 177 GHz ആയിരുന്നു നമ്മുടെ കൺസംഷൻ. അവിടെ നിന്നാണ് ഇപ്പോൾ 2022 203 GHz ആയിട്ട് ഉയർന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഏകദേശം 4-5 GHz ഷോർട്ടേജ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. സോ എനിവേ, പവർ കമ്പനികളെ സംബന്ധിച്ചിട്ടും പവർ സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ടും നല്ല കാര്യങ്ങളാണ്. IEX സംബന്ധിച്ചിട്ടും ട്രേഡ് നടക്കുന്നതുകൊണ്ട് തന്നെ IEX വലിയ കാര്യങ്ങളില്ല, കാരണം അപ്പർ സർക്യൂട്ടിൽ ഓൾറെഡി 12 രൂപ പെർ യൂണിറ്റിനാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സോ പവർ സ്റ്റോക്കുകൾ ഇങ്ങനെയുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡെക്സിൽ സ്പെസിഫൈ ചെയ്യാതെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും മൂവ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഒരുപാട് റിസൾട്ടുകൾ നാളെ വരാനുണ്ട്. നിഫ്റ്റിയിൽ നിന്നും ബജാജ് ഫിനാൻസ്, HDFC ലൈഫ് പോലുള്ള കമ്പനികൾ, നാം ഇന്ത്യ, അതുൽ ലിമിറ്റഡ്, നിപ്പോൺ അതുപോലത്തുള്ള കമ്പനികൾ, AU സ്മോൾ ഫിനാൻസ്, ഗേറ്റ്വേ സ്പാർക്കിൾസ്, അങ്ങനെ ഒരുപാട് കമ്പനികളുടെ റിസൾട്ടുകൾ നാളെ അനൗൺസ് ചെയ്യാനുണ്ട്. റിസൾട്ടുകൾ സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വീഡിയോ ഞാൻ കൂടുതലായിട്ട് നിർത്തുന്നില്ല, കാരണം ഓൾറെഡി 10 മിനിറ്റിന് മുകളിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒപ്പം ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും സ്വിംഗ് സജഷൻസുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സ്വിംഗ് ഈസ് കിംഗ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ എമിനോമിനൽ ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ മാർക്കറ്റ് അസിസ്റ്റൻസ് കിട്ടുന്നതാണ്. സോ കഴിയുന്നതും ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളുമാണ് വീഡിയോ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാർക്കറ്റുമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. താങ്ക് യു.